ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അച്ചാറിന്റെ റെസിപ്പി ആട്ടോ. പപ്പക്കായ അച്ചാറാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ആവശ്യത്തിലുള്ള പപ്പക്കായ കട്ട് ചെയ്തത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അതും കൂടി നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പപ്പക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാർ റെഡിയാക്കാം. സിമ്പിൾ ആട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ റെഡിയാക്കാനായിട്ട് അധികം സമയമൊന്നും നമുക്ക് വേണ്ട. കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലോട്ട് എണ്ണയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നല്ല എണ്ണയില്ലേ, അതാണ് അതിലോട്ട് ചൂടായി വന്നപ്പോൾ കടുകും ആവശ്യത്തിന് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സ്വല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ട് അച്ചാറും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പപ്പക്കായില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പപ്പക്കായ വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പൊ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കാം. പിന്നെ നമുക്കിത് നോക്കിയിട്ട് കായത്തിന്റെ ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് കായപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒഴിച്ചുകൊടുക്കുന്നത് സൊർക്കയാട്ടോ. അപ്പൊ സൊർക്ക ഒഴിച്ചെടുക്കുമ്പോ തന്നെ അച്ചാറിന് നല്ലൊരു പുളിയൊക്കെ ഉണ്ടാവും. സൊർക്ക ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഞാൻ ലാസ്റ്റ് ആയപ്പോ കുറച്ചും കൂടിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.